നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ അമ്പത്തിയൊന്ന് വെട്ടുകൾ കൊണ്ട് മരിച്ചു വീണ ടി പി ചന്ദ്രശേഖരൻ നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ് മലയാളിയുടെ മനസാക്ഷിയെ മരവിപ്പിച്ച ഒരു കൊലപാതകമായിരുന്നു അത് എത്രയൊക്കെ സി പി എം ന്യായീകരിച്ചാലും ആ പാവക്കറയിൽ നിന്നും കൈ കഴുകാനായിട്ട് സി പി എമ്മിന് സാധിക്കില്ല ടി പി ചന്ദ്രശേഖരൻ മരിച്ച് ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ കുലംകുത്തി എന്നും കുലംകുത്തിയാണ് എന്ന് പറഞ്ഞ പിണറായി വിജയൻ ആണ് ഇന്ന് കേരളത്തിൻ്റെ ആയിട്ടിരിക്കുന്നത് ഈ അവസരത്തിലാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള പി പി ദിവ്യയുടെ അധിക്ഷേപകരമായ പരാമർശത്തിൽ മനം തൊന്നുകൊണ്ട് കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് അതൊരു കൊലപാതകമാണ് എന്ന് പറയാനേ മലയാളികൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വസ്തുത അങ്ങനെ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തെ വരെ ന്യായീകരിച്ചിട്ടുള്ള ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്ന സാഹചര്യത്തിൽ പി പി ദിവ്യയെ സംരക്ഷിക്കും എന്ന് എല്ലാവർക്കും അറിയാം എല്ലാ ആളുകൾക്കും അറിയാം പി പി ദിവ്യ ഇവിടെ ശിക്ഷിക്കപ്പെടില്ല എന്നും ഇവിടെ നവീൻ ബാബുവിന്റെ കുടുംബത്തിനോ നവീൻ ബാബുവിനോ നീതി ലഭിക്കില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഇന്ന് കണ്ണൂർ സെഷൻസ് കോടതി പി പി ദിവ്യയുടെ ജാമ്യം തള്ളിയിരിക്കുകയാണ് ദിവ്യ അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള ആകാംക്ഷയിലാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പക്ഷെ ദിവ്യ അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ളത് ഇപ്പോഴും ഇവിടെ അവശേഷിക്കുന്ന ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കുന്നു കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പി ദിവ്യ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കി എന്ന് സി പി എം പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും അവരുടെ രാജി സ്വീകരിക്കാനോ പുതിയ ഒരു പ്രസിഡൻറ്റിനെ നിയമിക്കാനോ ഒന്നും ഈ പാർട്ടി തയ്യാറായിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് തികച്ചും പി പി ദിവ്യ സംരക്ഷിക്കുന്ന നിലപാടാണ് സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും ഉള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ജനാധിപത്യത്തെ കേരളത്തിലെ നിയമ സംവിധാനങ്ങളെ മുഴുവൻ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് കേരള പോലീസിനെയും ആ പോലീസിനെ നിയന്ത്രിക്കുന്ന പിണറായി വിജയൻ്റെ പ്രവർത്തനങ്ങളെന്നും നമുക്ക് പറയേണ്ടി വരും ഇപ്പം പി പി ദിവ്യ ഈ കേസിൽ കുറ്റാരോപിതയാണെന്ന് കേരളം തിരിച്ചറിഞ്ഞിട്ട് പതിനാല് ദിവസമായി പതിനാലാമത്തെ ദിവസമാണ് ജില്ലാ കോടതി അതായത് ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പി പി ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത് അപ്പം മുൻകൂർ ജാമ്യം ലഭിക്കുന്നതുവരെ പി പി ദിവ്യക്ക് സംരക്ഷണ കവചം ഒരുക്കിയത് ആരാണെന്ന് വെച്ചാൽ കേരളത്തിലെ സി പി എമ്മും അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻ്റാണെന്ന് നമുക്ക് കാണേണ്ടത് ഇപ്പം വളരെ ചെറിയ കേസിൽ പോലും വീട് വളഞ്ഞ് അതിരാവിലെ ഒളുപ്പിന് നാലു മണിക്കൊക്കെ വീട് വളഞ്ഞ് വൻ പോലീസ് സന്നാഹത്തോടു കൂടി പ്രതിയെ പിടിക്കുന്ന സീനൊക്കെ നമ്മൾ കേരളത്തിൽ പലരും കണ്ടിട്ടുണ്ട് ഇപ്പം പി സി ജോർജിനൊക്കെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ മാങ്കുട്ട് പി സി ജോർജിനെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ കേരളത്തിൽ പല രാഷ്ട്രീയ നേതാക്കന്മാരെയും ഇതേപോലെ വീട് വളഞ്ഞ് അതിരാവിലെ പോലീസ് വൻ സന്നാഹത്തോടെ ഒക്കെ വന്ന് പോലീസ് പിടിച്ചോണ്ട് പോകുന്ന സീനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ഈ പി പി ദിവ്യ കേസിൽ കേരളം മുഴുവൻ ചർച്ച ചെയ്ത ഒരു കേസാണ് മാത്രമല്ല കേരളത്തിൽ അത്യാവശ്യ മനസാക്ഷിയുള്ള എല്ലാ ആളുകളും ഈ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ വലിയ രീതിയിൽ അത് കക്ഷി രാഷ്ട്രീയ ഇല്ലാതെ ജാതിമത ഭേദമന്യ എല്ലാ ആളുകളും വലിയ രീതിയിൽ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്ത ഒരു മരണമായിരുന്നു ഇത് കേരളം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടക്കുന്ന ആ ദിവസം എല്ലാവരും കണ്ണീരോടു കൂടിയാണ് ആ കാഴ്ച കണ്ടു നിന്ന് ആ പെൺകുട്ടികൾ ഈ സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തുന്നൊക്കെ കേരളം യഥാർത്ഥത്തിൽ വലിയ ഒരു ദുഃഖത്തോടു കൂടി മാത്രമേ നമുക്ക് അത് കാണാൻ പറ്റുമായിരുന്നുള്ളൂ ഇത്രയേറെ പ്രതിഷേധമുണ്ടായിട്ടും സി പി എം പി പി ദിയെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സി പി എം എന്നുള്ള പാർട്ടി എത്രത്തോളം മനുഷ്യത്വരഹിതമായാണ് പൊതുസമൂഹത്തോട് പെരുമാറുന്നത് എന്നുള്ളതാണ് കുറ്റക്കാരിയാണെന്ന് കണ്ടു അപ്പ തന്നെ ഞങ്ങൾ നടപടിയെടുത്തു എന്ന് പറഞ്ഞു എന്ത് നടപടിയെടുത്തത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തൊന്ന് മാറ്റുമെന്നുള്ള ഒരു സാങ്കേതികമായ ഒരു ഒരു നടപടി മാത്രമാണ് നിയമപരമായി അവർക്ക് അവരെ സംരക്ഷിക്കുകയും അവർക്ക് മുൻകൂർ ജാമ്യം നേടിക്കൊടുക്കാൻ വേണ്ടി അവരുടെ പാർട്ടിയുടെ വക്കീലായ വിശ്വ എന്ന അഡ്വക്കേറ്റ് വിശ്വനെ ചുമതലപ്പെടുത്തി അന്ന് തൊട്ട് തുടങ്ങി ഈ പാർട്ടി ഈ പി പി ദിയെ സംരക്ഷിച്ചു തുടങ്ങുന്നു എന്നുള്ള കൃത്യമായ സന്ദേശമാണ് നൽകുന്നത് മാത്രമല്ല ഈ നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പിന്നെയും നവീൻ ബാബുവിൻ്റെ മരണത്തിന് ശേഷവും സി പി എമ്മും ഡിവൈഎഫ്ഐയുടെ ചില നേതാക്കന്മാരൊക്കെ അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തി ഈ വിഷയത്തിൽ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്നാണ് പ്രതികരിച്ചത് അഞ്ചു ദിവസം അയാൾ പ്രതികരിച്ചിട്ട് ഒൻപതാമത്തെ ദിവസം സംഭവം നടന്ന ഒൻപതാമത്തെ ദിവസമാണ് അദ്ദേഹം പ്രതികരിച്ച് നമ്മൾ കാണേണ്ടത് ഇദ്ദേഹത്തിന് വലിയ ധനാഢ്യന്മാരുടെയൊക്കെ വീടുകളിൽ മരണമൊക്കെ നടന്ന വീടുകളിലൊക്കെ ഇദ്ദേഹപ്പെട്ടുണ്ട് പരിസമക്കരന്റെ ആ പിതാവ് മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി രണ്ടു മണിക്കൂർ വരെ ഇരിക്കാൻ യാതൊരു മടിയും കാണിക്കാത്ത മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഈ മലയാളപ്പുഴയിലെ പത്തനംതിട്ട ജില്ലയിലെ മലയാളപ്പുഴയിൽ ഈ വീട്ടിലൊന്നും സന്ദർശിക്കാൻ പറ്റാതെ പോയതെന്നുള്ളത് കേരളം വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അത് സർക്കാർ അതായത് പിണറായി സർക്കാരിന്റെ സംവിധാനങ്ങളുടെ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജില്ലയുടെ ചുമതലയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പിൽ തന്നെ ചെയ്യുന്നത് കഴിഞ്ഞാൽ മാത്രമല്ല കണ്ണൂർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ജില്ലയാണ് നമുക്കറിയാം കണ്ണൂരിലെ ഓരോ ഓഫീസർമാരെയും നിയമിക്കുന്ന സമയത്ത് മറ്റ് ജില്ലകൾ പോലെയല്ല കണ്ണൂരിൽ വളരെ കൃത്യമായ അന്വേഷണം നടത്തി അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കി അദ്ദേഹത്തിന്റെ മൊത്തത്തിലുള്ള ട്രാക്ക് റെക്കോർഡൊക്കെ നോക്കിയിട്ടാണ് കണ്ണൂരിൽ ഓരോ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് അത് പോലീസ് ആയാലും ശരി ഈ പിന്നെ ഐ എസ് കാരായാലും ശരി മറ്റ് മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ നിയമിക്കുന്നത് ഒരു തഹസിൽദാരെ നിയമിക്കുന്നതിൽ പോലും ഇത്തരത്തിലുള്ള ജാഗ്രത പാർട്ടി കാണിക്കാറുണ്ട് നിയമിക്കുന്നതിൽ പോലും ജാഗ്രത കാണിക്കാറുണ്ട് ഇത്തരത്തിൽ ജാഗ്രതയോടുകൂടി മാത്രമാണ് നിയമിക്കുക നമുക്കറിയാം നവീൻ ബാബുവിന്റെ കുടുംബം അതൊരു മലയാളപ്പുഴയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സി പി എം കുടുംബമാണ് പാർട്ടി കുടുംബമാണ് അപ്പോൾ ഈ പാർട്ടി കുടുംബമായിട്ട് പോലും അവർക്ക് ഈ വിഷയത്തിൽ നീതി ലഭിച്ചപ്പോ പ്രോസിക്യൂഷൻ വളരെ വ്യക്തമായി തന്നെ പി പി ദിവ്യ ഇതിൽ കുറ്റക്കാരിയാണെന്നും അവർ വലിയ രീതിയിൽ ഇദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടിയിട്ട് സംഘടിതമായ ശ്രമം നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായി പ്രോസിക്യൂഷൻ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ പിന്നെ ജാമ്യാപേക്ഷ തള്ളുന്നത് പക്ഷേ ഇതൊക്കെ ഈ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും അത് കൃത്യമായി കോടതിയിൽ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ പോലീസിന് വേണമെങ്കിൽ ഇവരെ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യാമായിരുന്നു ഇപ്പൊ പയ്യന്നൂരിനടുത്ത് മാത്തിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇവർ ചികിത്സയ്ക്ക് പോയി എന്നാണ് പോലീസിൻ്റെ തന്നെ റിപ്പോർട്ട് എങ്ങനെയാണ് ഇവർ അത്രയും ദൂരെ യാത്ര ചെയ്തത് ഇവർ വീട്ടിലില്ലെന്നും വീട്ടിന് പുറത്താണെന്ന് ഇവർ രഹസ്യ കേന്ദ്രങ്ങളിലാണെന്നൊക്കെ പറയുമ്പോഴാണ് ഇവർ ചികിത്സയ്ക്ക് പോയി എന്നുള്ളത് അറിയുന്നത് അപ്പോൾ പാർട്ടിക്കാർ എത്രത്തോളം ഇവരെ സംരക്ഷിക്കുന്നു എന്നുള്ളത് നമ്മളിപ്പോഴും മനസ്സിലാക്കി ഇപ്പം പി പി ദിവ്യ അറിയാത്ത ആളുകളില്ലല്ലോ കണ്ണൂരെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് വഴിയുടെ യാത്ര ചെയ്താലും അവരെ തിരിച്ചറിയാൻ പറ്റുമായിരുന്നു പോലീസിൽ മാത്രമല്ല സാധാ ജനങ്ങൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റും അപ്പോൾ അവർക്കാരാണ് ഇത്രയേറെ വലിയ സംരക്ഷണം കൊടുത്തെന്ന് വെച്ചാൽ അത് സി പി എം എന്നുള്ള പാർട്ടി തന്നെയാണെന്ന് ഇപ്പോൾ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു അവരെ ഹൈക്കോടതിയിലൊക്കെ പോയി ഇനിയും മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമം ചിലപ്പോൾ നടത്തി അവരുടെ വക്കീൽ ഇന്ന് പറഞ്ഞിരിക്കുക പറഞ്ഞിരിക്കും കണ്ടു വിശ്വനിൽ ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് പോലീസുമായി അന്വേഷണമായി സഹകരിക്കുകയാണ് അന്വേഷണമായി സഹകരിക്കുമെന്ന് പറയുമ്പോഴും അവരിപ്പോഴും നമ്മൾ ഈ സംസാരിക്കുന്ന ഈ സമയം പോലും അവർ കീഴടങ്ങിയിട്ടില്ലെന്ന് അവർ കോടതിയിൽ ചിലപ്പോൾ കീഴടങ്ങിയേക്കാം കണ്ണൂർ കോടതിയിൽ ചിലപ്പോൾ കീഴടങ്ങിയേക്കാം തലശ്ശേരി സെഷൻസ് കോടതിയാണ് ഇപ്പം ഈ പിന്നെ ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത് അപ്പൊ കണ്ണൂർ കോടതിയിൽ അവർ ഈ കീഴടങ്ങിയേക്കാം എന്നാണ് പറയാറ് കണ്ണൂർ കോടതിയിൽ കീഴടങ്ങാനുള്ള സൗകര്യങ്ങൾ പാർട്ടിയും പോലീസും ചേർന്നുകൊണ്ട് ചിലപ്പോൾ ചെയ്യുമായിരിക്കും പക്ഷെ നമ്മളിതിൽ കാണേണ്ടതു നിയമപരമായി അവർക്കെതിരെ എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം പോലീസ് യാതൊരു തരത്തിലും നീക്കം നടത്തിയില്ല അവരെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും പോലീസ് എന്തുകൊണ്ട് നടത്തി അത് വളരെ വ്യക്തമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നുള്ള പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് പി പി ദിവ്യെ ഈ നിമിഷവും തൊടാത്തത് നമ്മൾ കാണാം അപ്പോൾ ഇതിൻ്റെ കണ്ണുകൾ എവിടത്തോളം പോയിട്ട് നാളെ ഈ പെട്രോൾ പമ്പ് മാത്രമല്ലെന്നേ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നിരവധിയായ അഴിമതി ആരോപണങ്ങൾ ഉയരുന്നുണ്ട് അപ്പം ഇത് വലിയൊരു കോക്കസ് ആണ് അപ്പോൾ പി പി ദിവ്യ എന്നുള്ള ഒറ്റ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഹൈലി പൊളിറ്റിക്കലൈസ് ചെയ്യപ്പെട്ട ഒരു പ്രദേശത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ ഇവരുടെ പിറകിൽ ആരാണ് നമ്മൾ പല തവണയെ ചോദിച്ചുകൊണ്ട് പല വീഡിയോയിലും നമ്മൾ ഈ ഈ വിഷയം നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഇവരുടെ പിറകിൽ ആരാണ് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടക്കാത്തത് അതെ ദിവ്യയുടെ വക്കീലായിട്ടുള്ള വിശ്വം എന്ന് പറയുന്ന ആൾക്ക് പി ശശിയുമായിട്ടുള്ള ബന്ധം ഇതിനു മുമ്പ് തന്നെ പുറത്തു വന്നിരിക്കുന്ന കാര്യമാണ് അതായത് ഈ വിശ്വം എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ഓൾറെഡി ദിവ്യയുടെ വക്കീലായി എത്തുന്നതോടുകൂടി തന്നെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് കൃത്യമായ ധാരണയുണ്ട് ഇതിവരെ പാർട്ടി സംരക്ഷിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പി ശശി സംരക്ഷിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ മുൻപോട്ട് വയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതില് മനസ്സിലാക്കേണ്ട ഒരു സംഭവം ഇപ്പം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സി പി എമ്മിൻ്റെ ഘടകം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് ഉള്ളതും ഏറ്റവും ആക്റ്റീവ് മെമ്പർമാരുള്ള സ്ഥലം പോരാത്തതിന് മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ജില്ല അപ്പം നേരത്തെ ഈ എൽ ഡി എഫ് കൺവീനറുടെയും കൂടി ജില്ലയായിരുന്നു സ്പീക്കറുടെ ജില്ലയായിരുന്നു അധികാര കേന്ദ്രമാണ് കണ്ണൂർ എന്ന് പറയുന്നത് അങ്ങനെ അധികാര കേന്ദ്രം സി പി എമ്മിൻ്റെ മൊത്തം അധികാരം കേന്ദ്രീകരിച്ചിരിക്കുന്ന കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ് പി ദിവ്യ ചിലർക്കാരിയല്ല വരുന്ന ആളുകളിൽ അവർ എം എൽ എയും മന്ത്രി ഒക്കെ ആയി വരേണ്ട പി പി ദിവ്യ എന്ന ഈ പാർട്ടി അംഗത്തെ ഒരു അംഗമല്ലല്ലോ സാധാ അംഗമല്ല ജില്ലാ കമ്മിറ്റി അംഗം എന്നൊക്കെ പറയുമ്പോൾ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം എന്നൊക്കെ പറയുമ്പോൾ വലിയ വിലയുള്ളതാണ് അവർക്ക് പല സിൻഡിക്കേറ്റ് മെമ്പറാണ് അവർ പാഠപുസ്തക കമ്മിറ്റിയിൽ അംഗമാണ് അവർ അങ്ങനെ പലതരത്തിൽ പല പോസ്റ്റുകളിലൊക്കെ ഇരിക്കുന്ന പി പി ദിവ്യ എന്ന് പറയുന്ന ഈ നേതാവ് ഇത്തരത്തിലുള്ള വലിയ ക്രിമിനൽ ആക്ടിവിറ്റി നടത്തി കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഈ രാജ്യത്തുള്ള ഈ കേരളത്തിലുള്ള എല്ലാ ആളുകളോടും വെല്ലുവിളി നടത്തുന്നുണ്ട് ഈ പാർട്ടി സാറേ ഈ സിൻഡിക്കേറ്റ് മെമ്പറാണ് അതല്ല മറിച്ച് നമ്മളുടെ പാഠപുസ്തക കമ്മിറ്റിയിലൊക്കെ ഉണ്ട് എന്ന് പറയുന്നു അതുകൂടാതെ ഇവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇതൊക്കെ ആയിട്ടുള്ള പി പി ദിവ്യാണ് ഇരുപത്തിമൂന്ന് പ്രാവശ്യം വിദേശ യാത്ര നടത്തിയിട്ടുണ്ടെന്നും ഇവർ ഇവർ പലരുടെയും ബിനാമിയാണെന്നും ഈ പറയുന്ന പിണറായി വിജയന്റെ പോലീസ് തന്നെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് അല്ല അതാ പറഞ്ഞത് പ്രോസിക്യൂഷൻ കോടതിയിൽ വളരെ വ്യക്തമായി റിപ്പോർട്ട് സമർപ്പിക്കുകയും അതെ അതോടൊപ്പം തന്നെ ഇവർക്ക് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തുകയും ചെയ്യുന്ന വളരെ വിചിത്രമായ കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് അവിടെയാണ് വിഷയം കോടതിയിൽ കൃത്യമായി കോടതിയിൽ പ്രോസിക്യൂഷൻ കൊടുത്തത് ശരിക്കും നിയമത്തെ പരിഹസിക്കുന്നു മാത്രമല്ല പോലീസും കോടതിയും ഒക്കെ ഞങ്ങളാണ് ഞങ്ങളുടെതാണ് എന്നുള്ള രീതിയിലുള്ള ഒരു നീക്കമായിരുന്നു ഇത് നടത്തിയത് ഇപ്പൊ യഥാർത്ഥത്തിൽ കേരളം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കോടതിയുടെ തീരുമാനമായി ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളണമെന്ന് ഇന്ന് കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും ആഗ്രഹിച്ചിരുന്നു നമ്മൾ കേരളത്തിലുള്ള ഈ മൂന്നര കോടി ജനങ്ങളുണ്ട് കോടി മലയാളികൾ ആഗ്രഹിച്ച ഒരു വിധിയാണ് ഇന്ന് കോടതിയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത് അവിടെയാണ് ഈ നീതി നടത്തിപ്പിലൊക്കെ നമുക്ക് പിന്നെയും വിശ്വാസം കോടതികളിലൊക്കെയുള്ള വിശ്വാസം വർദ്ധിക്കുന്ന ഒരു വലിയ ഒരു ദിവസം കൂടിയാണ് ഇന്ന് നമ്മളിൽ കാണേണ്ടതുണ്ട് അതുകൊണ്ട് കേരളത്തിൽ എന്തും സംഭവിക്കും കേരളത്തിൽ എന്തും നടത്താമെന്നും എന്ത് ക്രിമിനൽ ആക്ടിവിറ്റിയും നടത്താമെന്നും പാർട്ടി മെമ്പറായി കഴിഞ്ഞാൽ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള പ്രൊട്ടക്ഷൻ കിട്ടുമെന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ കേരളത്തെ മാറ്റിയതിന് ഈ ജനങ്ങൾ തന്നെയാണ് ഉത്തരവാദി ജനങ്ങൾ ഇതിനെല്ലാം പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു ജനങ്ങൾ എന്നിട്ട് വീറോട് വലിയ ആഭിമുഖ്യം കാണിക്കുന്നു ഇപ്പം നമ്മുടെ പാലക്കാട്ടും ചിലക്കരയിലും ബൈ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അധിക ദിവസങ്ങളില്ല ഈ അപ്പോൾ ജനങ്ങൾക്ക് ഈ സർക്കാരിനെതിരെ ഈ പാർട്ടിക്കെതിരെയൊക്കെ തീരുമാനം കൈക്കൊള്ളാനുള്ള ഒരു വലിയ ദിവസം കൂടിയാണ് വരാനിരിക്കുന്നത് വരുന്ന ആളുകളിൽ കേരളത്തിൽ നീതിയും അതുപോലെ തന്നെ ന്യായവും ഒക്കെ നടപ്പിലാക്കണമെന്നും സമാധാനം സമാധാനപരമായി ജീവിക്കാനുള്ളൊരു ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉണ്ടാവണം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയുള്ള ദിവസം കൂടിയാണ് വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇതൊരു ട്രയൽ വെർഷൻ മാത്രമാണ് ചേലക്കരയിലും പാലക്കാടും നടക്കുന്ന അസംബ്ലി ബൈ ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു ട്രയൽ വേർഷൻ ആണ് ഒന്നര വർഷം കഴിയുമ്പോൾ കേരളത്തിൽ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഏത് രീതിയിലായിരിക്കും ആളുകൾ തീരുമാനങ്ങൾ എടുക്കുക എന്നതിൻ്റെ ഒരു ട്രയൽ വേർഷൻ ആണ് വരാൻ പോകുന്നത് അല്ലാതെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള കത്തുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ ഒന്നുമല്ല കേരളം ചർച്ച ചെയ്യേണ്ടത് കേരളത്തിൽ സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവണം എങ്കിൽ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളതിന് വലിയ രീതിയിലുള്ള നമുക്ക് നോക്കൂ എന്തെല്ലാം വിഷയങ്ങൾ കഴിഞ്ഞ ഈ എട്ട് വർഷക്കാലമായി ഇവിടെ എന്തെല്ലാം വിഷയങ്ങൾ കടന്നുപോയി ജനങ്ങൾ ഇതിനൊക്കെ വളരെ ലാഘബബുദ്ധിയോടുകൂടി കണ്ടെത്തിയ ദുരന്തമാണി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിഷയങ്ങളെല്ലാം മറയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഓരോ ദിവസവും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡി സി സിയുടെ ഡി സി സി പ്രസിഡന്റിന്റെ കത്ത് പുറത്തുവിട്ടുകൊണ്ടും അതല്ലെങ്കിൽ ചെറിയ ചെറിയ ബൂത്ത് പ്രസിഡന്റുമാരുടെ റാലിയെ വലിയതായിട്ട് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടും ഒക്കെ വിഷയങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകാൻ വേണ്ടിട്ടാണല്ലോ പക്ഷെ ഞാൻ ഇന്നലെയും പറഞ്ഞു ഞാൻ ഇന്നലെയും പറഞ്ഞു വിഷയങ്ങളൊന്നും അങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോകാനൊന്നും പറ്റില്ലെന്നേ മാധ്യമ അജണ്ടകൾ എന്ന് പറയുന്നതൊക്കെ ഒരു പരിധി ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ മീഡിയക്കാരോട് പറഞ്ഞു മതിയായി കാരണം നിങ്ങളുടെ സഹായം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇനി മതി എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളുമായിട്ട് പടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം പിന്നെ വീണ്ടും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോത്തേക്ക് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ വിളവെടുപ്പിന്റെ സമയമാണ് ഈ വിളവെടുപ്പിന്റെ പാലക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ നെല്ലവേറെയാണ് അപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ച് പാലക്കാട്ടെ നെൽകർഷകർ നേരിടുന്ന അനധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇതുപോലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമേ ഇതുപോലുള്ള വിഷയങ്ങൾ സംസ്ഥാന സംസ്ഥാനതലത്തിൽ ചർച്ചയാക്കാൻ സാധിക്കത്തുള്ളൂ അപ്പൊ നിങ്ങൾ ഇവിടെയുള്ള നെൽകർഷകരുടെ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് അഡ്രസ്സ് ചെയ്യുന്നില്ല കഴിഞ്ഞ പുതുപ്പള്ളി ഇലക്ഷൻ സമയത്താണ് ഈ പെൻഷൻ വാർദ്ധക്യ പെൻഷൻ എട്ടു മാസമായിട്ട് വാർദ്ധക്യ പെൻഷൻ നൽകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് ആ ഉപതെരഞ്ഞെടുപ്പിൽ അഡ്രസ്സ് ചെയ്തോടു രണ്ട് മാസത്തെ വാർദ്ധക്യ പെൻഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ തന്നെ സമാനമായിട്ട് ഈ പാലക്കാട് നെൽകർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ അതിലേക്ക് മാധ്യമങ്ങൾ എന്തുകൊണ്ട് ശ്രദ്ധ തിരിക്കുന്നില്ല എന്നുള്ളത് നിസാരൽക്കരിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സമഗ്രമായ വികസനവും പാലക്കാടിന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും അതോടൊപ്പം തന്നെ അവിടുത്തെ നെൽകർഷകരുടെ പ്രശ്നങ്ങളും മറ്റു കർഷകരുടെ പ്രശ്നങ്ങളും ഇതൊക്കെയാണ് അദ്ദേഹം അവിടെ അഡ്രസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവരെ എൽ ഡി എഫിനെ സംബന്ധിച്ചിട്ട് എൽ ഇതൊന്നും ഒരു വിഷയമേ അല്ല അവർ ആഗ്രഹിക്കുന്നത് കോൺഗ്രസിന്റെ ഡി സി സിയുടെ കത്തും അതോടൊപ്പം തന്നെ ബൂത്ത് പ്രസിഡന്റിന്റെ മുൻ ബൂത്ത് പ്രസിഡന്റിന്റെ രാജിയും ഇതൊക്കെയാണ് അവരുടെ ചെയ്യാൻ വേണ്ടി അത് അത് അതാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും പോലും മാധ്യമങ്ങൾ ഏതെങ്കിലും ഒരു അജണ്ട സെറ്റ് ചെയ്ത് അത് നടപ്പിലാക്കാൻ വേണ്ടി ഇനി ഉപതെരഞ്ഞെടുപ്പുകൾക്കൊന്നും പറ്റാത്തൊരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമ്മൾ കാണേണ്ട അതുകൊണ്ട് തന്നെ ഈ പി ദിവ്യവുമായി ബന്ധപ്പെട്ട് ഉയർന്ന് കേരളത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന വലിയ രീതിയിലുള്ള ജനവികാരം തീർച്ചയായും കേരളത്തിൽ വരുന്ന ആളുകളിൽ ഈ പാർട്ടിക്ക് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് സി പി എമ്മിന് ഇതേ അവസ്ഥയിൽ ഇപ്പം സി പിടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടുമായി ബന്ധപ്പെട്ട് അതി അതി ഭീകരമായിട്ട് കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ അതിഭീകരമായി അതിക്രൂരമായി നടന്ന ഒരു കൊലപാതകമായിരുന്നു അത് എന്ന് പറഞ്ഞാൽ അതിന് കുറച്ചു കാലം മുന്നേ വരെ പാർട്ടിക്കാരനായി സ്വന്തം തോളിൽ കൈയിട്ട് നടന്നിരുന്ന ആളുകൾക്കൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന് പിന്നീട് ഈ മരണവിധി വിധിച്ചത് എന്നുള്ളതും കൂടി നമ്മളിൽ അറിയേണ്ടതുണ്ട് അതുകൊണ്ട് കൂടെ നടന്നവരോ ഒന്നും ഇല്ല ആളുകൾക്ക് ഒരിക്കൽ പോലും മനുഷ്യത്വപരമായ ഒരു സമീപനവും പാടില്ല എന്നും പാർട്ടിയെ അംഗീകരിക്കുക പാർട്ടി രീതികൾ നടപ്പിലാക്കുക പാർട്ടിയിലെ ചില ആളുകളുടെ ഇംഗിതത്തിനനുസരിച്ച് മാത്രം ജീവിക്കുക അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു എന്നുള്ളതാണ് വിഷയം അതുകൊണ്ട് ഏതോ എവിടെയോ അജ്ഞാത കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ടുണ്ടാക്കുന്ന അജണ്ടകൾ നടപ്പിലാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് പി പി ദിവ്യമാർച്ച് ചെയ്യുന്നത് അതുകൊണ്ട് ഇത്തരം ദിവ്യകൾ ഇനി ഈ പാർട്ടിയിലോ അല്ലെങ്കിൽ ഈ പ്രദേശത്തോ ഉണ്ടാവാൻ പാടില്ല എന്ന് ജനങ്ങൾ തീരുമാനിക്കണം എങ്കിൽ മാത്രമേ ഇത്തരം രക്ഷസുകൾ ഇല്ലാതെ ആവുകയുള്ളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ ഏതൊക്കെയാലും പി പി ദിവ്യയുടെ ജാമ്യം തള്ളിയിരിക്കുന്നു കണ്ണൂർ സെഷൻസ് കോടതി ഇത് മലയാളികൾ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സന്തോഷ വാർത്തയാണ് എന്ന് തന്നെ പറയാനുള്ളൂ സി പി എം ഇനിയും അവരുടെ ദാഷ്ട്യവും അഹങ്കാരവും അധികാരത്തിന്റെ ഹുങ്കുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പി പി ദിവിയെ സംരക്ഷിച്ച് നിർത്താം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ താൽപ്പര്യപ്പെടുന്നത് എങ്കിൽ അത് സി പി എമ്മിൻ്റെ അന്ത്യം കുറിക്കുന്ന ഒരു അഹങ്കാരമായിരിക്കും അല്ലെങ്കിൽ ഒരു തീരുമാനമായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം